നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്താണ് ആദ്യ ഫല സൂചനകൾ എന്നറിയാൻ. വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് ചില മണ്ഡലങ്ങളിലെ ഫലം അറിയുവാൻ വേണ്ടിയാണ്. ആ മണ്ഡലങ്ങൾ കേരളത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും വാശിയേറിയ പോരാട്ടം കൊണ്ടും ജനത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരം ആദ്യം. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ ഏറ്റവും ഒരു പരാജയം, ഇക്കുറി വിജയമാക്കാനാണ് കെ സുരേന്ദ്രൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എ കെ എം അഷ്റഫാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി. വി വി രമേശനാണ് സി പി എമ്മിൻ്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഇനി അഴീക്കോട്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലം മുസ്ലിം ലീഗ് കെ എം ഷാജി പിടിച്ചെടുത്ത സീറ്റാണ്. കെ വി സുമേഷാണ് ഇവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി. മണ്ഡലം തിരികെ പിടിക്കുന്നതിൽ കുറഞ്ഞതൊന്നും ഇടതുപക്ഷം ഇവിടെ ആഗ്രഹിക്കുന്നില്ല. ഇനി തളിപ്പറമ്പ്. സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വമാണ് തളിപ്പറമ്പിന്റെ പ്രത്യേകത. ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയും തളിപ്പറമ്പിൽ ജയിക്കുകയും ചെയ്താൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിസഭയിലെ രണ്ടാമനായി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്തത് ധർമ്മടമാണ്. 5 വർഷം കൊണ്ട് ജനപ്രീതി വർദ്ധിപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ധർമ്മടത്ത് ജനവിധി തേടുന്നത്. വാളയാർ പെൺകുട്ടിയുടെ അമ്മയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയാണ് മണ്ഡലത്തിലെ മറ്റു പ്രത്യേകത. ഭൂരിപക്ഷം കുത്തനെ ഉയർത്തി മുഖ്യമന്ത്രിയുടെ വിജയം തിളക്കമാർന്നതാക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ മുന്നിലെ വെല്ലുവിളി. അടുത്തത് മട്ടന്നൂരാണ്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധികളിൽ തല ഉയർത്തി പിടിച്ചു നിർത്തിയതിന്റെ അഭിമാനാർഹമായ നേട്ടവുമായാണ് കെ കെ ശൈലജ ടീച്ചർ ഇക്കുറി മത്സര രംഗത്ത് ഇറങ്ങുന്നത്. മട്ടന്നൂരിൽ എന്തായാലും ജനവിധി ടീച്ചർക്കൊപ്പമാണ് എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. കൂത്തുപറമ്പ് എൽ ജെ ഡിക്ക് വിട്ടുകൊടുക്കുകയും ഇ പി ജയരാജന് വേണ്ടി ടേം വ്യവസ്ഥയിൽ ഒഴിയേണ്ടി വന്നതുമാണ് ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ എത്തിച്ചത്. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഇവിടെ വോട്ടായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത കൽപ്പറ്റയാണ്. വയനാട് ജില്ലക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കൽപ്പറ്റയിൽ കോൺഗ്രസിനുള്ളിൽ ഉയർന്ന കലാപം ചെറുതായിരുന്നില്ല. കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ ടി സിദ്ദിഖ് ആണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. രാജ്യസഭാംഗമായ എം വി ശ്രേയാംസ് കുമാറാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി. അടുത്തത് വടകരയാണ്. വടകരയിൽ ആരംഭിക്ക കേരള നിയമസഭയിൽ ഒരു എം എൽ എ ഉണ്ടാകുമോ? ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമയ്ക്ക് യു ഡി എഫ് നൽകിയ പിന്തുണ വോട്ടായി മാറുമോ എന്ന് വടകരയിൽ ഉറ്റുനോക്കുന്നുണ്ട്. എൽ ജെ ഡി നേതാവും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ മനയത് ചന്ദ്രന് വേണ്ടി കഠിനാധ്വാനം ചെയ്താണ് സി പി എം പ്രയത്നിച്ചത്. ആർക്കാണ് ജനപിന്തുണ എന്നതറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ബാലുശ്ശേരിയാണ്. സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. സംവരണ മണ്ഡലമായ ഇവിടെ ചലച്ചിത്ര താരം ധർമ്മജൻ ബോൾഗാട്ടി ഇറക്കി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ കെ എം സച്ചിൻ ദേവിനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷവും മണ്ഡലത്തിലെ പോരാട്ടത്തിന് വീറും വാശിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് കൊടുവള്ളിയാണ്. കാരാട്ട് റസക്കളുടെ ഇടതുപക്ഷം പിടിച്ചെടുത്ത മണ്ഡലമാണ് കൊടുവള്ളി. കോഴിക്കോട് സൗത്ത് വിട്ടുവരുന്ന പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നത് കാത്തിരുന്നത് കാണണം. അടുത്തത് വേങ്ങരയാണ്. മലപ്പുറത്തിന്റെ ലോക്സഭാംഗമായി ദില്ലിക്ക് പോയ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് തിരിച്ചു വന്നാണ് വേങ്ങരയിലെ ജനപ്രീതി തേടുന്നത്. ഡിവൈഎഫ്ഐ നേതാവായ പി ജിജി വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വെല്ലുവിളി ഉയർത്തുമോ എന്നുള്ളതാണ് ബാലറ്റ് പൊട്ടുമ്പോൾ നമുക്കറിയേണ്ടത്. അടുത്തത് തൃത്താലയാണ്. തൃത്താല ഏത് സ്വഭാവമുള്ള മണ്ഡലത്തിൽ ഇടത് സ്വഭാവമുള്ള മണ്ഡലത്തിൽ എന്ത് മാജിക്ക് കാട്ടിയാണ് വി ടി ബൽറാം ഇത്രയും സ്വാധീനം നേടിയത് എന്ന് ഇടത് ക്യാമ്പിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇക്കുറി എം ബി രാജേഷിനെ മത്സരിപ്പിച്ചതും തൃത്താല തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ പ്രചാരണം കൊഴുപ്പിച്ച മണ്ഡലം ആർക്കൊപ്പമാണ് എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അടുത്ത അമ്പലപ്പുഴയാണ്. ബി എസിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുവിട്ട മണ്ഡലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ സി പി എമ്മിന്റെ വെല്ലുവിളി ഇക്കുറി ചെറുതൊന്നുമല്ല. മുതിർന്ന നേതാവായ എ പ്രഭാകരന് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉയർത്തിയ വെല്ലുവിളി ചില്ലറയൊന്നുമല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി അനന്തകൃഷ്ണൻ പ്രചാരണത്തിൽ മുന്നിലായിരുന്നുവെന്നും വോട്ട് മറിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആരോപണം ഉയർന്നതാണ്. ഇനി പാലക്കാട്. മെട്രോമാൻ ഇ ശ്രീധരന്റെ രംഗപ്രവേശനമാണ് പാലക്കാടിന്റെ പ്രത്യേകത. കോൺഗ്രസിന്റെ യുവ നേതാവ് ഷാഫി പറമ്പിൽ പാട്ടുംപാടി ജയിക്കാൻ കഴിയുമായിരുന്ന മണ്ഡലത്തിലെ പോരാട്ടം കടുപ്പിച്ചത് ഇ ശ്രീധരന്റെ വരവാണ്. ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഇ ശ്രീധരന് മുഖ്യമന്ത്രി സ്ഥാനം വരെ കിട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടുത്തത് തൃശൂർ മണ്ഡലം. മന്ത്രി വി എസ് സുനിൽകുമാറിനെ മത്സരിപ്പിക്കാതിരുന്നതിൽ സി പി ഐയും എൽ ഡി എഫും സ്വയം പഴിക്കുമോ എന്നതാണ് തൃശൂർ മണ്ഡലത്തിലെ ഫലത്തിൽ നമുക്കറിയാൻ ആകാംക്ഷയുള്ള കാര്യം. പി ബാലചന്ദ്രനാണ് ഇവിടെ സി പി ഐ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ സുനിൽകുമാറിനോട് പരാജയപ്പെട്ട പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി. നടനും എം പിയുമായ സുരേഷ് ഗോപിയാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി. ശക്തമായ ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. അടുത്തത് കളമശ്ശേരിയാണ്. മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മണ്ഡലമാണ് കളമശ്ശേരി. ഇക്കുറി കളമശ്ശേരി ആർക്കൊപ്പം നിൽക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ്, വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വി അബ്ദുൽ ഗഫൂർ എന്നിവർ തമ്മിലാണ് മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടക്കുന്നത്. മികച്ച പാർലമെന്റേറിയൻ എന്ന പേരെടുത്ത പി രാജീവ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അടുത്തത് തൃപ്പുണ്ണിത്തറ. തൃപ്പുണ്ണിത്തറ നിയമസഭയിൽ സി പി എമ്മിന്റെ ശക്തമായ സ്വരമാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് എന്നുള്ളത്.
ചർച്ചകളിൽ സജീവമായ യുവ മുഖമാണ് ഹംസരാജിന്റേത്. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായി തൃപ്പുണ്ണിത്തറയിൽ അടിതെറ്റിയ കെ ബാബു അണിക്കുറിയും മണ്ഡലത്തിൽ സ്വരാജിനെതിരെ മത്സരിക്കുന്നത്. പി എസ് സി ചെയർമാനായിരുന്ന കെ എസ് രാധാകൃഷ്ണനാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ശക്തമായ ത്രികോണ മത്സരം നടക്കുമോ, കെ ബാബുവിന് ബി ജെ പിയുടെ വോട്ട് കിട്ടുമോ, എം സ്വരാജ് തോൽക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ജനവിധി എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അടുത്തത് പാലയാണ്. കെ എം മാണിയെ സ്ഥിരമായി വിജയിപ്പിച്ച സീറ്റിൽ മാണി സി കാപ്പറിലൂടെ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം മുന്നണി മാറി വന്ന ജോസ് കെ മാണിയിലൂടെ നിലനിർത്തുകയാണ് ഇടതുമുന്നണിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. എതിരാളിയായി ഇടതുമുന്നണിക്ക് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്ത മാണി സി കാപ്പൻ തന്നെയാണ് പ്രശ്നം. മുന്നണി മാറിയ കേരള കോൺഗ്രസ് എമ്മിന് അഭിമാന പ്രശ്നം കൂടിയാണ് പാലാ മണ്ഡലം. അടുത്തത് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നു എന്ന വാർത്ത വരും മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുകളിൽ കയറി പ്രതിഷേധിച്ചവരാണ് പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. ജേക്ക് സി തോമസ് എന്ന യുവ സി പി എം നേതാവും മണ്ഡലത്തിൽ ഇടതുപുരം ചേർന്ന പഞ്ചായത്തുകളും ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിന് വെല്ലുവിളിയാകുമോ എന്നുള്ളത് ഫലം വരുന്നതുവരെ നാം കാത്തിരിക്കേണ്ടതുണ്ട്. അടുത്തത് കായംകുളമാണ്. കായംകുളം എം എൽ എ ആയ അഡ്വക്കേറ്റ് പ്രതിഭ ഹരിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. കോൺഗ്രസ് ആകട്ടെ അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. 26 വയസ്സുകാരിയും പാൽ വിൽപ്പനക്കാരിയുമായ അരിത ബാബു സിറ്റിംഗ് എം എൽ എ ആയ യു പ്രതിഭയ്ക്ക് എത്രത്തോളം വെല്ലുവിളി ഉണ്ടാക്കുമെന്നുള്ളത് ഫലം വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. പിന്നെയുള്ളത് കോന്നിയാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ ഇക്കുറി മത്സരം കത്തിറങ്ങുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് കോന്നി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ വിജയിച്ച് കയറിയ കെ യു ജനീഷ് കുമാറാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അടൂർ പ്രകാശ് ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് സ്ഥിരമായി വിജയിച്ചു വന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നോമിനിയായ റോബിൻ പീറ്ററിനെ മത്സരിപ്പിക്കാതിരുന്നതിന്റെ ക്ഷീണം കോൺഗ്രസ് മനസ്സിലാക്കി. ഇക്കുറി റോബിൻ പീറ്ററിന് ഇവിടെ അവസരവും നൽകിയിട്ടുണ്ട്. ത്രികോണ പോര് നടക്കുമ്പോൾ ജയമാർക്കാണ് എന്നുള്ളത് കണ്ടറിയണം. പിന്നെയുള്ളത് കുണ്ടറയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഇടത് മന്ത്രിസഭയിൽ ഏറ്റവും അധികം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയെ പ്രതിസന്ധിയിലാക്കിയ ഒരു സംഭവമായിരുന്നു. അത് എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. സി ഡയറക്ടർ ഷിജു വർഗീസിന്റെ സ്ഥാനാർത്ഥിത്വം വൈകിയാണെങ്കിലും യുവ നേതാവ് പി സി വിഷ്ണുനാഥിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് മണ്ഡലത്തിൽ അതിശക്തമായ പോരിന് കളമൊരുക്കിയിട്ടുണ്ട്. കുണ്ടറയിൽ വിഷ്ണുനാഥ് അട്ടിമറി വിജയം നേടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൊല്ലം. കൊല്ലത്ത് കരഞ്ഞു നേടിയതാണ് ബിന്ദു കൃഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പരിഹസിക്കുന്നവരുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷവും കൊല്ലം മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഈ മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷ. കൊല്ലം ഡി സി സി അധ്യക്ഷ എന്ന നിലയിലും ബിന്ദു കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് എം എൽ എ നടൻ മുകേഷ് ആണ് ഇക്കുറിയും സി പി എമ്മിന്റെ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. കടുത്ത മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇനിയുള്ളത് കഴക്കൂട്ടമാണ്. സംസ്ഥാനത്ത് ശബരിമല വിവാദം ഏറ്റവും കൂടുതൽ ചർച്ചയായ മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മന്ത്രിയും സിറ്റിംഗ് എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രന് കടുത്ത മത്സരമാണ് ഇവിടെ നേരിടേണ്ടി വരുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ എസ് എസ് ലാലിന്റെ അറിവും പ്രാഗൽഭ്യവും മണ്ഡലത്തെ ശക്തമായൊരു ത്രികോണ പോരിലേക്ക് വലിച്ചുവിടുന്നുണ്ട്. ശക്തമായൊരു ത്രികോണ പോരിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അടുത്തത് നിയമമാണ്. ബി ജെ പിയുടെ കേരള നിയമസഭയിലെ ഏക അക്കൗണ്ട് അത് തിരിച്ചുപിടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി മുൻ എം എൽ എ ആയി വി ശിവൻകുട്ടിയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. മണ്ഡലം നിലനിർത്താൻ കുമ്മനം രാജശേഖരനും ഇറങ്ങിയിട്ടുണ്ട്. വൈകിയാണ് പ്രഖ്യാപിച്ചത് എങ്കിൽ കൂടിയും കോൺഗ്രസ് അവതരിപ്പിച്ച ശക്തനായ സ്ഥാനാർത്ഥി കെ മുരളീധരനിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷയെല്ലാം. ശക്തമായ ത്രികോണ മത്സരത്തിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് കാത്തിരുന്ന് കാണും. അടുത്തത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിൽ അത്രയൊന്നും പ്രാധാന്യം നേടാത്തൊരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. മുൻ മന്ത്രി വി എസ് ശിവകുമാറിനെ നേരിടാൻ ഇടതുപക്ഷത്തിന്റെ ആന്റണി രാജു ഇത്തവണയും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ബി ജെ പി അവതരിപ്പിച്ച സിനിമാ സീരിയൽ താരമായ ജി കൃഷ്ണകുമാറും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത്. പ്രചാരണം കൊടുമ്പിരി കൊണ്ട ഈ ഒരു മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ പോരിനാണ് കളം ഒരുങ്ങിയിരിക്കുന്നത്. സസ്പെൻസും ട്വിസ്റ്റും കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രലിൽ അട്ടിമറി ഉണ്ടാകുമോ എന്നാണ് കേരള കരവുറ്റു നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.